ആയുർവേദം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ത്? സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണല്ലേ, ആയുർവേദം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ഉഴിച്ചില്, കുറച്ച് കഷായം, കുറച്ച് ചെടികൾ എന്നൊക്കെയാണ് ആയുർവേദം കൊണ്ട് സാധാരണ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ആയുർവേദം എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ കൊണ്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആയുഹു, അതുപോലെ തന്നെ വേദ. ആയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ്, വേദ എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. അപ്പോൾ നമുക്ക് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഫിസിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ഇതിൽ തന്നെയാണ് നമ്മുടെ ദിനചര്യ, ഋതുചര്യ, രാത്രിചര്യ തുടങ്ങിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടതും അതുപോലെ തന്നെ എന്തെല്ലാം നമ്മൾ ചെയ്യണം, എന്തെല്ലാം നമ്മൾ ചെയ്യാതിരിക്കണം, രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ രീതികൾ, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ശാസ്ത്രം. ജസ്റ്റ് ഒരു മെഡിസിനൽ സിസ്റ്റം എന്നതിലുപരി ഇറ്റ്സ് എ സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. സ്വസ്ഥ്യ സ്വാസ്ഥ്യ ലക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്നാണ് പറയാറ്. അതായത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹെൽത്ത് നിലനിർത്താനും രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ രോഗം മാറ്റാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആയുർവേദം എയിം ചെയ്തിട്ടുള്ളത്. ആയുർവേദത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളുണ്ട്, ചികിത്സാ മേഖലകളുണ്ട്, അതിട്ട് ബ്രാഞ്ചസുകളുണ്ട്, കായ, ബാലഗ്രഹ, ഊർത്താംഗ, ശല്യ, ധർമ്മിഷ്ഠ, ജരവൃഷം, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികളും ആയുർവേദം ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് കാണുന്ന ഈ ഒറ്റമൂലി പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉഴിച്ചിലോ അല്ലെങ്കിൽ ഒരു പഞ്ചകർമ്മ ചികിത്സയോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ആയുർവേദം.